നമസ്കാരം എല്ലാവർക്കും ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ജ്യോതിഷ പ്രകാരം ഇരുപത്തി നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിൽ ഓരോ നക്ഷത്രങ്ങളിലും ജനിച്ചവർക്ക് ഏകദേശം എഴുപത്തഞ്ച് ശതമാനം പൊതു സ്വഭാവങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ജനിച്ച സമയവും സ്ഥലവും അനുസരിച്ച് ഗ്രഹനിലയിൽ മാറ്റം വരാവുന്നതുമാണ് ചില നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള വലിയ കഴിവുണ്ട് അതുപോലെ ചില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളോട് പുരുഷന്മാർക്ക് ആകർഷണം തോന്നുന്നതുമാണ് ഈ ആകർഷണം സഹോദരി മകൾ സുഹൃത്ത് എന്ന രീതിയിലും ആകാവുന്നതാണ് ഇതുപോലെ പുരുഷന്മാരോട് സ്ത്രീകൾ സ്ത്രീകൾക്കും ആകർഷണം തോന്നാവുന്നതാണ് ചില നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് സൗന്ദര്യത്താലോ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്താലോ പുരുഷന്മാരെ ആകർഷിക്കാൻ കഴിയുന്നതാണ് പുരുഷന്മാർക്ക് ഏതൊക്കെ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളോട് ആകർഷണം തോന്നും എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ കാര്യശേഷി ഉള്ളവരാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ എത്ര കഠിനാധ്വാനം ചെയ്യാനും ഇവർ തയ്യാറാണ് അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തെയും ഇവർ വളരെ കാര്യമായി കൈകാര്യം ചെയ്യുന്നതിനാൽ ഇവരോട് പുരുഷന്മാർക്ക് വളരെ ഒരു ആകർഷണം തോന്നുന്നതാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഏറ്റെടുക്കുന്ന എന്ത് കാര്യവും വളരെ മനോഹരമായി പൂർത്തീകരിക്കുന്നവരാണിവർ ആരുടെ മുഖത്ത് നോക്കി സത്യം പറയുവാൻ ഒട്ടും മടിയില്ലാത്തവരാണിവർ അതിനാൽ അഹങ്കാരികൾ എന്നും ഇവരെ മറ്റുള്ളവർ കരുതുന്നു സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും മടിയില്ലാത്തവരാണിവർ ഇവരുടെ ഈ സ്വഭാവം പുരുഷന്മാരെ ഇവരിലേക്ക് ആകർഷിക്കുന്നതാണ് അടുത്ത നക്ഷത്രമാണ് കാർത്തിക മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ ഈ നക്ഷത്രക്കാർക്ക് വളരെ ചാതുര്യമുണ്ട് സ്വന്തം ഭർത്താവിനെയും മക്കളെയും വളരെ ഭംഗിയായി നോക്കുന്നവരും കൗശലക്കാരികളുമായ ഇവരെ പുരുഷന്മാർ എളുപ്പത്തിൽ ഇഷ്ടപ്പെടുന്നു അടുത്തത് രോഹിണി നക്ഷത്രമാണ് സ്ത്രൈണത കൂടുതലുള്ള ഇവർക്ക് പുരുഷന്മാരെ പെട്ടെന്ന് വശത്താക്കാനുള്ള ചാതുര്യമുണ്ട് ഇവർ വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരുടെ സ്നേഹം നേടിയെടുക്കുന്നു അടുത്തത് മകൈരം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കുന്നു പൊതുവെ ഈശ്വരവിശ്വാസികളാണ് ഇവർ കഠിനാധ്വാന പ്രിയരായ ഇവരോട് പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് ആകർഷണം തോന്നുന്നതാണ് നക്ഷത്രമാണ് തിരുവാതിര ഈ നക്ഷത്രക്കാരികൾ പൊതുവെ ബുദ്ധിമതികളാണ് ഇവർ വളരെ നന്നായി പെരുമാറാൻ അറിയാവുന്നവരുമാണ് സഹായ മനസ്കരായ ഇവർ പുരുഷന്മാരെ പെട്ടെന്ന് ആകർഷിക്കുന്നവരുമാണ് അടുത്ത നക്ഷത്രമാണ് പുണർദ്ദം ഇവർ വളരെ സൗമ്യതയുള്ളവരാണ് വളരെ ബുദ്ധിമതികളായ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലെയും നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതിനാൽ ഇവരെ ആളുകൾ വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു അടുത്ത നക്ഷത്രമാണ് മകം ഇവർ വളരെ കഠിന പ്രയത്നരാണ് ഏത് കാര്യവും കഠിന പ്രയത്നത്തിലൂടെ സാധിച്ചെടുക്കുന്ന വളരെ മിടുക്കരണിവർ ഇവരുടെ ഈ സ്വഭാവം ഏത് പുരുഷന്മാരെയും ആകർഷിക്കപ്പെടുന്നതാണ് അടുത്ത നക്ഷത്രമാണ് ചോതി ഇവർ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ സ്വതന്ത്ര പ്രിയരാണ് ഇവർ ഇവരുടെ ഈ സ്വഭാവം പുരുഷന്മാരെ ഇവരിലേക്ക് ആകർഷിക്കുന്നതാണ് അടുത്ത നക്ഷത്രമാണ് വിശാഖം തുറന്ന മനസ്സോടെ പെരുമാറുന്നവരാണിവർ വളരെ സന്തോഷത്തോടെ എല്ലാവരോടും പെരുമാറുന്ന ഇവരെ എല്ലാവർക്കും വളരെ വേഗത്തിൽ ഇഷ്ടപ്പെടുന്നതാണ് അടുത്ത നക്ഷത്രമാണ് പൂരാടം തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണിവർ അല്ലാത്തവരോട് നിശ്ചിത അകലം പാലിക്കുന്നവരുമാണിവർ ഈ നക്ഷത്രക്കാരുടെ മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്നത് സ്വാഭാവികമാണ് അടുത്ത നക്ഷത്രമാണ് തിരുവോണം സ്വപ്രയത്നത്താൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ പൊതുവെ ക്ഷമാശീലരാണ് ചിന്തിച്ച് മാത്രമേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ ഇവരുടെ ഈ സ്വഭാവമൊക്കെ തന്നെ പുരുഷന്മാരെ ഇവരെ ഇവരിലേക്ക് ആകർഷിക്കുന്നതാണ് അടുത്ത നക്ഷത്രമാണ് രേവതി ഈ നക്ഷത്രക്കാരും ഭർത്താവിനെയും കുട്ടികളെയും വളരെ നന്നായി സംരക്ഷിക്കുന്നവരാണ് ഇവരുടെ ഈ സ്വഭാവം മറ്റുള്ളവരെ ഇവരിലേക്ക് ആകർഷിക്കുന്നതാണ്